ഹായ് ഫ്രണ്ട്സ്, ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാനൊരു രണ്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് കഫക്കെട്ട്, ജലദോഷം, തലവേദന, ഡൈജഷൻ ഇഷ്യൂസ് എന്നിവയ്ക്കൊക്കെ നല്ലോണം ഉപയോഗപ്രദമാവുന്ന ഒരു ഡ്രിങ്ക് ആണ്. അതുകൂടാതെ ഈ കൊറോണ വന്നവർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത്. അധികം സംസാരിക്കുന്നില്ല, വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് ചെയ്യാവുന്ന വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ തന്നെ രണ്ട് ഡ്രിങ്ക് ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയിലോ അമ്മിക്കല്ലിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്ത ഒരു ഇതാണ്. അത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കത് സ്റ്റോർ ചെയ്യും വെക്കും. അപ്പോൾ ഞാനിനി ഫസ്റ്റത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചായപാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഈ രണ്ട് ഡ്രിങ്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ദിവസം ഒന്നും പിറ്റേ ദിവസം സെക്കൻഡ് ഡ്രിങ്കും കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സോ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ചതച്ചെടുത്തിരിക്കുന്ന ആ മിശ്രിതം വന്നിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചതാണ്. ഒരു ഒന്നൊന്നര സ്പൂണ് ചേർത്താൽ മതിയാവും രണ്ട് ഗ്ലാസ്സിന്. നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച്. എന്നിട്ട് നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മെല്ലെ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കരിഞ്ജീരകം അഥവാ ബ്ലാക്ക് സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഒന്നോ രണ്ടോ പിഞ്ച് മതിയാവും കേട്ടോ, ഒരുപാട് ആവശ്യമില്ല. ഒന്നോ രണ്ടോ പിഞ്ച് മതിയാവും. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് വെട്ടിത്തിളക്കട്ടെ ഇത്. ഇനി ഈ നല്ലോണം വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടാനുസരണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ചവർപ്പില്ലാതിരിക്കാൻ. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമുറി ലെമൺ ചേർക്കുകയാണ്. നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ ലെമൺ ചേർക്കുമ്പോൾ നമുക്കൊരു ചവർപ്പുമില്ലാതെ ടേസ്റ്റോട് തന്നെ കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്കാണത്. ഞാൻ ലെമൺ ചേർത്ത് കൊടുക്കണം. ഡയറക്റ്റായിട്ട് പിഴിഞ്ഞ് ചേർക്കുകയാണ്. ഇത് പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം, ഇളക്കി മിക്സാക്കാം. സോ ഇതാണ് ഫസ്റ്റത്തെ ഡ്രിങ്ക്. ഞാനിനി ഇതിനെ ഒന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഈ ഡ്രിങ്ക് എപ്പോഴും ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ ഗ്ലാസ് എടുത്തത്. സ്റ്റീൽ ഗ്ലാസ്സിൽ എപ്പോഴും കുറച്ച് ചൂട് ഫീൽ ചെയ്യും നമുക്ക്. ഞാനപ്പോൾ അത് രണ്ട് സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. രാത്രിയാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഏറ്റവും കഫക്കെട്ടിനൊക്കെ ഏറ്റവും നല്ലതാണ്. സോ ഇങ്ങനെ രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റി ഞങ്ങൾ ഇന്ന് ഇത് കുടിക്കാൻ പോവുകയാണ്. നാളെ വേറൊരു ഡ്രിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക്. ഇത് വന്നിട്ട് ഞാൻ സെയിം പാനിൽ തന്നെ, ഐ മീൻ ചായ വയ്ക്കുന്ന പാനിൽ തന്നെയാണ് വെക്കുന്നത്. അതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് നല്ല പശുവിൻ്റെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തിളയ്ക്കാൻ വിടുകയാണ്. ഞാൻ തിളയ്ക്കാൻ വിടുമ്പോഴേക്കും ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് പൊടിച്ച് വെച്ച ബദാമാണ് മോന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബദാം യൂസ് ചെയ്യുകയാണ്. അതൊരു രണ്ട് സ്പൂണ് ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലൊരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അതിലേക്ക് ഒരു ചതച്ച ഇഞ്ചി ചതച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയൊരു കഷ്ണം മതിയാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം അതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഓഫ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും വീട്ടിൽ പൊടിച്ചത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഹോം മെയ്ഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ് പാക്കറ്റ് വാങ്ങിക്കുന്നതിനെക്കാട്ടും വീട്ടിലുണ്ടാക്കിയത് പൊടിക്കുക. എന്നിട്ട് നമ്മൾ ഇഷ്ടാനുസരണം ഷുഗർ ആഡ് ചെയ്യുക. ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഇതിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇഞ്ചി ഇട്ടതിന് ശേഷം തിളയ്ക്കാൻ വിടുന്നത് അത്രയും നല്ലതല്ല. ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ലോണം ഷുഗർ മിക്സാവാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. സോ ഇതാണ് സെക്കൻഡ് ഡ്രിങ്ക്. എന്നിട്ട് നമുക്ക് കപ്പിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് ഡ്രിങ്ക്സും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്കുക. സോ എല്ലാവരും വീട്ടിൽ ഈ രണ്ട് ഡ്രിങ്ക് വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സോ വൺസ് അഗെയിൻ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. ടേക്ക്.